കേരളത്തിന്റെ മുൻ രഞ്ജി താരം ജയമോഹൻ തമ്പി അന്തരിച്ചു. തിരുവനന്തപുരം മണക്കാട് മുക്കോലക്കലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ഇങ്ങനെയാണ് ആ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 1982 മുതൽ 84 വരെ കേരള ടീമിന്റെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ. SBT ഉൾപ്പെടെ നിരവധി ടീമുകൾക്കായി കുപ്പായമണിഞ്ഞു. SBT ഡെപ്യൂട്ടി ജനറൽ മാനേജരായി സർവീസിൽ നിന്നും വിരമിച്ചു. മരിച്ച മുൻ രഞ്ജി താരത്തിന്റെ സംസ്കാരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തൈക്കാട് ശാന്തി കവാടത്തിൽ നടന്നു. മരണത്തിൽ അസ്വാഭാവികമായി ആരും ഒന്നും കണ്ടില്ല. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. നെറ്റിയിലെയും തലയിലെയും ആഴത്തിലുള്ള മുറിവാണ് ജയമോഹൻ തമ്പിയുടെ മരണകാരണമെന്ന് ഫോറൻസിക് സർജന്റെ നിഗമനം. സാധാരണം എന്ന് കരുതിയ മരണം അസാധാരണമായി. അങ്ങനെ ഒരു കൊലപാതകം ചുരുളഴിഞ്ഞു. മദ്യലഹരിയിലുള്ള തമ്മിലുള്ള അടിപിടിയാണോ അതോ ഇതിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ, ഒരു അപകടമാണോ, ഇതെല്ലാം തന്നെ ഇന്ന് ചുരുളഴിയേണ്ടതായിട്ടുണ്ട്. ആ അന്വേഷണവും ഇന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഈ ഈ കുടുംബശ്രീ പ്രവർത്തകയുടെ ഈ നമ്മളിപ്പോൾ പറഞ്ഞ അനുസരിച്ച് എന്തായാലും ഒരു ഒരു വിവിധ തരത്തിലുള്ള സാധ്യതകൾ ഇതിൽ നിലനിൽക്കുന്നു. അതിൽ ഇന്ന് പോലീസിന്റെ അന്വേഷണം ഇന്ന് തുടരുകയും ചെയ്യും. തിങ്കളാഴ്ച വീട്ടുമാലിന്യം ശേഖരിക്കാനെത്തിയവരാണ് വീട്ടിൽ നിന്ന് ദുർഗന്ധം വരുന്നത് ശ്രദ്ധിച്ചത്. രണ്ടാം നിലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന യുവാവിനോട് വിവരം പറഞ്ഞു. തുറന്നു നടത്തിയ തിരച്ചിലാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ തമ്പിയെ കണ്ടത്. മൃതദേഹം കണ്ടെത്തുമ്പോൾ മകനും വീട്ടിലുണ്ടായിരുന്നുവെന്ന് മാലിന്യം ശേഖരിക്കാനെത്തിയ കുടുംബശ്രീ പ്രവർത്തക പറയുന്നു. ആരും വന്നില്ല, ഞാൻ പിസിലടിച്ചു കൊന്നു. പിസിലടിച്ചിട്ട് ബെല്ലടിച്ചു. ബെല്ലടിച്ചിട്ട് പിന്നെ അപ്പം ഞായറാഴ്ച ഞങ്ങൾ വരത്തില്ലല്ലോ. ശനിയാഴ്ച വന്ന് ബെല്ലടിച്ചു. അപ്പോൾ ഈ വാതിൽ തുറന്ന് കിടക്കുകയായിരുന്നു. അപ്പോഴും ഞാൻ ചേച്ചി സാർ കാണുമായിരിക്കും എന്നും പറഞ്ഞിട്ട് ബെല്ലടിച്ചിട്ടൊന്നും ഊരനക്കവും ഇല്ല. എന്നാൽ ഞാൻ അവിടെ നോക്കിയില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയില്ലല്ലോ. ഈ സാറ് വെളിയിലൊന്നും വെട്ടത്തൊന്നും ഇറങ്ങിയില്ല എന്ന് ഇവിടെ ആൾക്കാർ പറയുന്നു. അപ്പോഴും ഞാൻ എന്തെങ്കിലും മുകളത്തെ പയ്യൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് ജനലിൽ നോക്കുമെന്ന് പറഞ്ഞു. സാറിപ്പോഴും സുഖമില്ലാതെ അടിച്ച് ഫിറ്റായിട്ടല്ലേ നടക്കുന്നത്. അപ്പോൾ സാറ് ഇങ്ങനെ അടി അടിയാണ് നടക്കുന്നത്. അപ്പോഴും പറഞ്ഞ് ഇങ്ങനെ അടിച്ച് ഫിറ്റായിട്ടാണ് നടക്കുന്നത് സാറ്, ഒന്ന് നോക്കാമോ മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ മോൻ വന്ന് എന്ത് ചെയ്ത് ഈ ശകലം തുറന്ന് കിടക്കണേനെ ഞാൻ നോക്കി. നോക്കിയതും പറഞ്ഞ്, അയ്യോ ആൻറ്റി മരിച്ച് കിടക്കുകയാണ്. ആ മരിച്ച് കിടക്കുകയാണ്. പിന്നെ സ്മെല്ലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, പെട്ടെന്ന് അറിയിക്കാൻ പറഞ്ഞു. ഇവിടെ ഉള്ളവരെ പെട്ടെന്ന് അറിയിക്കണം, 3 ദിവസം ആയിട്ടുണ്ട്, ഞാൻ ശനിയാഴ്ച കണ്ടതാണ് എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. വേറെ ഒന്നുമേ എനിക്കറിയില്ല. തിങ്കളാഴ്ചയാണ് ഞാൻ ഇന്നലെ വന്നപ്പോഴാണ്. ഇന്നലെയല്ല മെനഞ്ഞാന്ന്. നേരിയ സംശയത്തിന്റെ പേരിൽ പോലീസ് മകനെ കസ്റ്റഡിയിലെടുത്തു. എന്നാൽ പിന്നാലെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെത്തിയത്. കസ്റ്റഡിയിലായ മകൻ ആദ്യം പരസ്പര വിരുദ്ധമായ മറുപടികൾ പറഞ്ഞെങ്കിലും പിന്നീട് കുറ്റം സമ്മതിച്ചു.